കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നേ പറ്റൂ. അത് കഴിഞ്ഞാൽ ഉടനെ എത്താം. തൽക്കാലം ഇവിടുത്തെ കാര്യമൊന്നും നീ അച്ഛനോട് പറയണ്ട. എത്രയും വേഗം നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ ഓഹോ, ഇവിടെ നിനക്ക് ഇത് തന്നെ പണി? ഇവിടെ ഇനി ഏത് പണിയാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും അവൻ ഞങ്ങളുടെ പണി കഴിക്കും. അതിനുമുമ്പ് അറിയാവുന്ന പണിയൊക്കെ ചെയ്ത് കൂത്തി തീർത്തോട്ടെ. മാറ്, ഞങ്ങള് പോക്കാം. ആ കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോരുത്. അത് ശത്രുവിന്റെ ബലം കൂട്ടും. നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും പിന്മാറും. മമ്മി അവന്റെ കസ്റ്റഡിയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി നമ്മൾ അവന്റെ ഓരോ നീക്കങ്ങളും കരുതിയിരിക്കണം. അവന്റെ താമസം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ടി വരില്ല. ഇതിനേക്കാൾ മഹാവൃത്തിയായിരിക്കും കാണാൻ. ഏതായാലും നല്ല കാര്യം. ഞങ്ങള് ചെയ്യേണ്ടത് നാട്ടുകാരി ചെയ്യുന്നുമാര് എവിടെ ചെയ്യണ്ടു? ഞാൻ വഴിക്ക് വെച്ച് കണ്ടു. മമ്മിയുടെ കാര്യമല്ലോ അറിയാം. പട്ടി നായിന്റെ മോനെ എന്ന് ഞാൻ ചോദിച്ചു. മറുപടി കയ്യോടെ തന്നു. വല്ല കാര്യമുണ്ടോ? അടി കിട്ട മുഖം കാണിച്ചിട്ട്. ഈ മുഖം കാണിച്ച അടിയെ കിട്ടു. എന്റെ മുഖത്തിൽ എന്താണ് കുഴപ്പം? നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. നീ തൽക്കാലം പുറത്തിറങ്ങണ, കുറച്ച് റെസ്റ്റ് എടുക്ക്. ഏതായാലും നരിയാപ്പറമ്പിൽ മാത്തുകൂട്ടി അവനിട്ട് രണ്ടു കൊടുക്കാതെ പിന്മാറൂല. എന്റെ രക്തം നടക്കുന്നു. കളശ് മറയുന്നതിന് മുമ്പ് വാങ്ങി വെക്ക്. ഞങ്ങളുടെ ഒപ്പം നിൽക്കണം പിൻ ശക്തിയായിട്ട്. പക്ഷെ പിന്നെ ഇന്ന് കുത്തരുത്. ഓ സോറി, എന്റെ സ്വഭാവം അറിയില്ല. അതാണ് അടിയുള്ളത്, സ്വഭാവമല്ലേ. ഏതായാലും ഞാൻ ഇവിടെ കുറച്ചു ദിവസം നിൽക്കാം. എനിക്കിതൊരു ട്രെയിനിങ് ആവുമല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ.